കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്ന വിവാദമാണ് പി സി ജോർജിനെ ചുറ്റിപ്പറ്റിയുള്ളത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് പി സി ജോർജ് ബി ജെ പിയിൽ ചേരാൻ പോകുന്നു, ബി ജെ പിയിൽ ചേർന്നേക്കും. ബി ജെ പി ഇപ്പോൾ ഒരു പുതിയ ഒരു സംവിധാനം കൊണ്ടുവരുന്നുണ്ടല്ലോ, ക്രൈസ്തവ സഭകളെ എല്ലാം കൂടെ കൂട്ടിയിണക്കി ക്രൈസ്തവരെ ഉൾപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ പാർട്ടി തന്നെ രൂപീകരിക്കാൻ പോകുന്നു എന്നിങ്ങനെ ഒന്ന് കേട്ടു. അതിങ്ങനെ സജീവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുകയും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ പി സി ജോർജിനെ പോലെയുള്ളവരെ നിർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആ വാർത്തയ്ക്ക് പിന്നെ ആക്കം കൂട്ടും. ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ മന്ത്രി മുരളീധരൻ അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ ചെന്ന് വിവാദമായതും യഥാർത്ഥത്തിൽ മുരളീധരനാ പോയത് ശരിയല്ല. കാരണം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. ഗുജറാത്തിലെ ഒരു എം എൽ എ, അവിടുത്തെ സ്വതന്ത്ര എം എൽ എ മേവാനി, അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് എന്തിനാ? ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു ട്വീറ്റ് ചെയ്തതിനാണ്. അപ്പോൾ ആ ഒരു ട്വീറ്റിൻ്റെ പുറത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഇവിടെ വർഗീയ വിഷം തുപ്പിയ എന്ന് പറഞ്ഞാൽ വളരെ ആരും പറയാത്ത, ഒരു ബി ജെ പി നേതാക്കന്മാരും പറയാത്ത രീതിയിലുള്ള പ്രസംഗമാണ് പി സി ജോർജ് നടത്തിയത്. അപ്പം അതിനെ ആരും ന്യായീകരിക്കുന്നില്ല, പക്ഷേ ബി ജെ പിക്കാർ ന്യായീകരിക്കുന്നു. ആ ന്യായീകരിക്കുന്നതുകൊണ്ടാണല്ലോ മന്ത്രി മുരളീധരൻ വന്നത്. അപ്പം ബി ജെ പി ആണ് അതിനുശേഷം അയാൾക്ക് സ്വീകരണം ഒരുക്കിയതും ഒക്കെ ബി ജെ പി ആണ്. അപ്പോൾ ബി ജെ പി പാളയത്തിലാണ് അയാൾ, അയാൾ ബി ജെ പിയിൽ ചേർന്നേക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വാർത്ത. തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് കൈയും നീട്ടി അവർ പി സി ജോർജിനെ സ്വീകരിക്കും. കാരണം ബി ജെ പിക്ക്, പക്ഷെ ബി ജെ പിയോടൊപ്പം അയാൾ മുന്നണിയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നു, അത് മുന്നണിയിൽ അയാളുടെ പാർട്ടിയാണ്. പക്ഷേ ഇത് ആ പാർട്ടി വിട്ടിട്ട് അയാൾ ബി ജെ പി ചേരുമെന്നുള്ളതാണ്. വ്യക്തിപരമായി പി സി ജോർജ് മാനസികമായി അടുത്തു കഴിഞ്ഞ് ബി ജെ പി ആയിട്ട്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ പിന്നെ അദ്ദേഹം പറയാം, അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനെ വച്ചിട്ട് ഒരു സീനിയോറിറ്റിയും വച്ചിട്ട് പറയാൻ പാടില്ലാത്ത ഭാഗങ്ങൾ. അത് വേറെ കാര്യം കൂടുണ്ട്. പി സി ജോർജിനെ വേറെ യു ഡി എഫും എൽ ഡി എഫും എടുക്കുകയല്ല, രണ്ടിടത്തും പരമാവധി ശ്രമിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ടുപേരും എടുത്തില്ല. അവസാനം യു ഡി എഫ് എടുക്കാഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെ അവസാനം അയാൾ ബോംബ് പൊട്ടിച്ചിട്ട് പോയത്. അത് പക്ഷേ അതൊരു നനഞ്ഞ പടക്കമായി പോയി, ആരും അതിനെ ഏറ്റുപിടിച്ചില്ല. സരിതയായിട്ട് ബന്ധമുണ്ട്, സരിതയെ പിന്നെ കുറിച്ച് അത് ഏശിയില്ല, ഏശിയില്ല. ഇദ്ദേഹം ഇത്രമാത്രം മുസ്ലിം വിരുദ്ധനാവാൻ ഒരു കാരണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് 5 വോട്ട് പോലും മുസ്ലിം കണ്ട വോട്ട് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എങ്ങനെ കിട്ടും, എങ്ങനെ കിട്ടും? കാരണം മുസ്ലിങ്ങൾക്കെതിരെ വാദോരാതെ അവർക്കെതിരെ പറഞ്ഞുകൊണ്ട് നടന്ന അവരെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാമോ? ആ രീതി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ വാങ്ക് വിളിക്കുന്ന പള്ളിയിൽ വാങ്ക് വിളിക്കുന്ന ആരെങ്കിലും പറയൂ? പറയില്ല. പട്ടി ഊരി. അതെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കൽ മോദി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വലിയൊരു പൊതു മീറ്റിംഗ് ആണ്, അപ്പോൾ ഒരു വാങ്ക് വിളി കണ്ടപ്പോൾ അദ്ദേഹം ഉടൻ പ്രസംഗം നടത്തി. അദ്ദേഹം വാങ്ങുവിളി അവസാനിച്ചതിന് ശേഷം മാത്രമേ പിന്നെ പ്രസംഗം. അത് ഈ ബാലകൃഷ്ണപിള്ള പറഞ്ഞു, പിന്നെ ഒരു തവണ പറഞ്ഞു മുസ്ലിം പള്ളിയിലെ വാങ്ക് വിളിക്കുന്നത് പട്ടി ഓരിയിടുന്ന പോലെയാണ് അയാൾ പറഞ്ഞു, അനുഭവിക്കുകയും ചെയ്തിട്ടോ. അപ്പം അതൊരു മതപരമായ ചടങ്ങിൻ്റെ ഭാഗമാണ് ഈ വാങ്ക് വിളി. അതിനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും, അങ്ങനെ തീർച്ചയായിട്ടും മോദിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിക്കാമായിരുന്നല്ലോ. നിർത്തിക്കാൻ മാത്രമല്ല, അവിടെ ആ പിന്നെ മൈക്കും അതെല്ലാം കൂടെ എടുത്ത് വേണമെങ്കിൽ കൊണ്ടുപോകാമായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണ്, എല്ലാവരും ആകാംക്ഷയോട് നോക്കുകയാണ്. ഒരു ശബ്ദം വന്നപ്പോൾ നോക്കിപ്പോ അടുത്ത പള്ളിയിൽ വാങ്ക് വിളി, അദ്ദേഹം സൈലന്റ് ആയിട്ട് നിന്നു. അതാണ് അതാണ് മതസൗഹാർദ്ദം, അതാണ് ഇപ്പം വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത്. അത് കണ്ടപ്പോൾ നമുക്കെല്ലാം ഒരു ഇത് ബഹുമാനം കൂടുകയാണ്. കാരണം ഒരു മതത്തിൻ്റെ ഒരു വാങ്ക് വിളി കേട്ടപ്പോൾ മോദി സഡനായിട്ട് നിൽക്കുകയും അത് വാങ്ക് വിളി തീരുന്നത് വരെ അദ്ദേഹം മൗനമായിട്ട് നിൽക്കുകയും പിന്നീടാണ് അദ്ദേഹം പ്രസംഗം. അത് നരേന്ദ്രമോദി മാത്രമല്ല, പിണറായി വിജയൻ, എല്ലാ നേതാക്കന്മാരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുമ്പോഴും ഇങ്ങനെ തൊട്ടടുത്ത് വാങ്ക് വിളിയോ അല്ലെന്നുണ്ടെങ്കിൽ പള്ളിയിലെ പണിയടിയോ എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് അവർ നിർത്തിവെക്കും. തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണ്. അപ്പോൾ ആ ഒരു പരസ്പര ബഹുമാനം എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഒരു പതിവാണ് നമ്മുടെ ട്രഡീഷണലായിട്ട്, നമ്മുടെ അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതെ, പക്ഷെ ഇത്തവണ ഇത്ര പറ്റിയ ഇദ്ദേഹത്തിന് വലിയ മുസ്ലിം വിരോധം വന്നു. അത് ഇദ്ദേഹത്തിന്, കാരണം ഈ പുത്തനച്ചി പുറപ്പുറം തൂക്കും എന്ന് പറഞ്ഞ പോലെ പി സി ജോർജ് ഇത് കാണുന്നത് ബി ജെ പിയിലേക്കുള്ള ഒരു എളുപ്പ മാർഗമായി ഇതിനെ കാണുകയാണ്. അദ്ദേഹം എൻ്റെ ഒരു വിലയിരുത്തൽ അങ്ങനെയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഈ കണക്കൂട്ടിൽ നിന്ന് നമ്മൾ കാണേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ കാണാതെ പോയ ഒരു കാര്യം ഞാൻ പറയാം.
ഇത്രയും പി സി ജോർജ് ഇത്രയും നമ്മളൊക്കെ പറയുന്ന തരത്തിലുള്ള ഈ വർഗീയ പ്രസംഗം നടത്തിയിട്ടും ഒരൊറ്റ ഒരു ക്രിസ്ത്യൻ നേതാവോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രമുഖനോ അല്ലെങ്കിൽ ബിഷപ്പോ ഒന്നും ആരും തന്നെ പി സി ജോർജിനെ എതിർത്ത് സംസാരിച്ചില്ല എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. പക്ഷേ അനുകൂലിച്ചും പിന്നെ സംസാരിച്ചിട്ടില്ല അല്ലെ? പക്ഷേ പി സി ജോർജിന്റെ സംസാരത്തെ അനുകൂലിച്ചും അനുകൂലിച്ച് സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പി സി ജോർജ് ഇത് പറഞ്ഞ് ശരിയല്ല എന്ന് തീർച്ചയായിട്ടും പറയുന്നതിനാണ് കൂടുതൽ വില. ഇവിടെ അനുകൂലിക്കുന്നില്ല, അവര് അത് മൈൻഡ് ചെയ്യുന്നില്ല, അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നില്ല, അവരത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അവര് പിന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോ എന്താണ് പാരാബിഷപ്പിന് എതിരായിട്ട് ഒരു അറ്റാക്ക് വന്നത്? അപ്പം അതിൻ്റെ ചുവട് പിടിച്ച് പി സി ജോർജ് ചെയ്ത് നല്ല ചീത്ത എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ ഞാനിപ്പോഴും പറയുന്നത് പി സി ജോർജിൻ്റെ സ്റ്റാറ്റസിലുള്ള ഇത്രയും സീനിയറായ ഒരു നേതാവ് ഒരിക്കലും ഗവൺമെന്റ് ചീഫ് കേരളത്തിലെ പല ആളുകളും പിന്നെ അദ്ദേഹം വെട്ടിത്തുറന്ന കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് പല ആളുകളും അദ്ദേഹത്തെ പിന്നെ വളരെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആളുകൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിർഭയമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതാണ് പി സി ജോർജിനോടുള്ള എല്ലാവരും സ്നേഹവും. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നാക്കുപിഴവും ശ്രദ്ധിക്കപ്പെടേണ്ടതായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശനം നടത്തിയതാണ് അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ അദ്ദേഹം ഇടിവ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. കാരണം ഇതൊന്നും നമുക്കറിയില്ല, ഇത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ ബി ജെ പി കാർ വളരെ സന്തോഷവാരാണ്. അവർ പി സി ജോർജിനെ പൂർവാധികം സ്നേഹിക്കുന്നു, കൈയടിക്കുന്നു, സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ മുരളീധരൻ ഒരിക്കലും അവിടെ പോകില്ല. അത് മാത്രമല്ല, പിന്നീട് തിരിച്ച് മുരളീധരൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് പറഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ, പോലീസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ പി സി ജോർജ് അങ്ങോട്ട് പോയി കാണുകയും അവർ തമ്മിൽ ആശ്രയിക്കുകയൊക്കെ ചെയ്ത് ആ ബന്ധം അങ്ങ് ദൃഢമാക്കി. അത് തന്നെയാണ് പി സി ജോർജ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും പി സി ജോർജ് നമ്മുടെ പണ്ടത്തെ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും ഇനി പി സി ജോർജിന് ബി ജെ പിയിലുള്ള സ്ഥാനം.